വയനാടിനോട് ചേർന്ന മുതുമല വനമേഖലയിൽ കൊടും വരൾച്ച അതിജീവിക്കാനാകാതെ ചത്തൊടുങ്ങുകയാണ് വന്യജീവികൾ. രണ്ടു മാസത്തിനിടെ നാലു കാട്ടാനകളാണ് വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ചെരിഞ്ഞത്. വരൾച്ച രൂക്ഷമായ കർണാടകയിലെ ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നിവിടങ്ങൾ വന്യമൃഗങ്ങളുടെ ശവപ്പറമ്പാവുകയാണ്. മുതുമല കടുവാസങ്കേതത്തിന്റെ പരിധിയിലുള്ള മസനഗുഡിയിൽ അഞ്ചു മാസം പ്രായമുള്ള ആനക്കുട്ടിയും തെപ്പക്കാട്ടിൽ 55 വയസ്സ് പ്രായമുള്ള പിടിയാനയുമാണ് ഒടുവിൽ ചെരിഞ്ഞത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നീലഗിരി വനമേഖലകളിലും വരൾച്ച രൂക്ഷമാണ്. ഇത്തവണ മേഖലയിൽ മഴ കുറഞ്ഞതോടെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ മായാർപ്പുഴയും മറ്റും നേരത്തെ വറ്റിവരണ്ടു. ജലസ്രോതസ്സുകളിലെ നിരപ്പ് അസാധാരണമാം വിധം താഴ്ന്നു. കാടുടങ്ങുമ്പോൾ ബന്ദിപ്പൂരിലെ ആനകൾ മുതുമലയിലേക്ക് ഭക്ഷണം തേടിപ്പോകുന്നത് പതിവാണ്. ഇങ്ങനെ എത്തുന്ന ആനകളാണ് ചെരിയുന്നത്. സ്വാഭാവിക വനശോഷണവും മുളങ്കാടുകളുടെ നാശത്തിനുമെല്ലാം പുറമെ ഇത്തവണത്തെ കടുത്ത വേനൽ ഇവിടങ്ങളിലെ ആനകളുടെ ആവാസ വ്യവസ്ഥകളെ പ്രതികൂലമായി ബാധിച്ചു. വയനാടൻ കാടുകളിൽ അല്പം ആശ്വാസമായി വേനൽമഴ ലഭിച്ചുവെങ്കിലും അതിർത്തിക്കപ്പുറം കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ഇതിനിടെ രോഗം ബാധിച്ചും കടുവയുടെ ആക്രമണത്താലും മൂന്നാനകൾ കൂടി മേഖലയിൽ ചെരിഞ്ഞു. ഇതോടെ രണ്ടു മാസത്തിനിടെ ഇവിടെ ചെരിഞ്ഞ ആനകളുടെ എണ്ണം 7. ന്യൂസ് ബ്യൂറോ, വയനാട്.